നമസ്കാരം. റോഡിലെ കുഴിയെ സംബന്ധിച്ച് സിപിഎമ്മും ബിജെപിയും തമ്മിലുള്ള പോര് വലിയ ആശയ സംവാദമായി അവതരിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇതിന്റെ മറവിൽ സ്വർണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകൾ സംസ്ഥാനവും കേന്ദ്രവും ഒത്തുതീർപ്പാക്കുകയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു. പകൽ റോഡിലെ കുഴികളുടെ പേരിൽ വലിയ ആശയ സംവാദം നടത്തുന്നവർ രാത്രി സ്വർണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകളിൽ ഒത്തുതീർപ്പ് നടത്തുകയാണ്. എം എം മണിയുടെ വിവാദവും ഭരണഘടനാ വിവാദവും രാഹുൽ ഗാന്ധി എംപിയുടെ ഓഫീസ് ആക്രമവും എ കെ ജി സെന്ററിലേക്ക് ഓലപ്പടക്കം എറിഞ്ഞതും സ്വർണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇനി വി ഡി സതീശിന്റെ വാക്കുകൾ നോക്കാം. കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ നടക്കുന്ന സംവാദം, നാഷണൽ ഹൈവേയിലാണോ ഏറ്റവും കൂടുതൽ കുഴി, സംസ്ഥാന ഹൈവേയിലാണോ ഏറ്റവും കൂടുതൽ കുഴി എന്നുള്ളത്, ഇത് വലിയ ആശയ സംവാദമാണെന്ന മട്ടിൽ അവതരിപ്പിക്കുകയാണ്. അതിന്റെ ഇടയിൽ സ്വർണക്കള്ളക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാത്രികാലങ്ങളിൽ ചർച്ച ചെയ്ത് സെറ്റിൽമെന്റ് ഉണ്ടാക്കുകയാണ് അവർ. പുറത്ത് വലിയ ആശയ സംവാദം, നാഷണൽ ഹൈവേയിലാണോ കുഴി, അതുപോലെ പി ഡബ്ല്യു ഡി റോഡിലാണോ കുഴി കൂടുതൽ, മണിയുടെ വിവാദവും ഭരണഘടനാ വിവാദവും രാഹുൽ ഗാന്ധി എംപിയുടെ ഓഫീസ് ആക്രമം, എ കെ ജി സെന്ററിലേക്ക് ബോംബെറിഞ്ഞത്, ബോംബല്ല ഓലപ്പടക്കം എറിഞ്ഞതും, സ്വർണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. എന്നാൽ അവരോട് ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറയുന്നു. ആര് ഏത് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ നോക്കിയാലും മുഖ്യമന്ത്രിക്കെതിരായി അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള ഗുരുതരമായ ആരോപണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല, ഒരു സംഭവത്തിനും കഴിയില്ല. ഇത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായി ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത്? അതേസമയം പൊതുമരാമത്ത് റോഡുകളിലെ കുഴി സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടുകളിൽ വിശദീകരണമായി ആദ്യം എത്തിയത് മുഹമ്മദ് റിയാസ് തന്നെയായിരുന്നു. നിയമസഭയിലായിരുന്നു മന്ത്രി നിലപാടാണ് വ്യക്തമാക്കിയത്. ദേശീയപാതാ റോഡുകൾ നോക്കിയാൽ പൊതുമരാമത്ത് വകുപ്പ് റോഡുകളിൽ കുഴി കുറവെന്ന് മന്ത്രി പറഞ്ഞു. മഴയും ഡ്രെയിനേജ് സംവിധാനമില്ലാത്തതും റോഡിലെ കുഴിക്ക് കാരണമാണ്. എന്നാൽ ചില തെറ്റായ പ്രവണതകളും ഇതിന് കാരണമാകുന്നുണ്ട്. അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. റോഡിലെ കുഴിക്ക് കാലാവസ്ഥയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരെ പരിഹസിച്ച് പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് വന്നത്. പൂർത്തിയാകാറായ പദ്ധതികൾക്ക് മുന്നിൽ നിന്ന് പടമെടുത്തു പോകുന്ന കേന്ദ്രമന്ത്രിമാർ ദേശീയപാതയിലെ കുഴികൾ കൂടി എണ്ണണമെന്നായിരുന്നു മുഹമ്മദ് റിയാസ് പറഞ്ഞത്. കേരളത്തിൽ ജനിച്ചു വളർന്നൊരു കേന്ദ്രമന്ത്രിയുണ്ട്. അദ്ദേഹം നടത്തുന്ന വാർത്താസമ്മേളനേക്കാൾ കൂടുതൽ കുഴി ദേശീയപാതയിലുണ്ട്. പലതവണ പരാതി പറഞ്ഞിട്ടും ഫലമുണ്ടായില്ലെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഇതിന് തക്ക മറുപടിയുമായി വി മുരളീധരൻ, കേന്ദ്രമന്ത്രി തന്നെ, രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഇവരെ രണ്ടുപേരെയും ആക്ഷേപിച്ചുകൊണ്ടും അതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ വിമർശിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ വി ഡി സതീശനും എത്തിയത്.